വ്യാപാര വാണിജ്യ തൊഴിലാളികൾ സംഘടിപ്പിക്കുന്ന രാജ്ഭവൻ മാർച്ചിന്റെ മുന്നോടിയായി നടക്കുന്ന സംസ്ഥാന വാഹന പ്രചരണ ജാഥ സെപ്റ്റംബർ 26 ആറ്റിങ്ങലിലെത്തുന്നു. ആറ്റിങ്ങൽ മുനിസിപ്പൽ ഓഫീസിനെതിർവശം രാവിലെ 10 ആറ്റിങ്ങലിലെത്തുന്ന ജാഥയ്ക്ക് സ്വീകരണമൊരുക്കുന്നത്. തൊഴിലാളി ദ്രോഹ ലേബർ കോഡുകൾ പിൻവലിക്കുക, കേന്ദ്ര സർക്കാരിന്റെ വർഗീയവൽക്കരണം അവസാനിപ്പിക്കുക, ഷോപ്പ് മേഖലയിൽ ESI PF എന്നിവ കർശനമായി നടപ്പിലാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സമരം നടത്തുന്നത്. ആറ്റിങ്ങലിലെത്തുന്ന ജാഥാ സ്വീകരണ പൊതുയോഗത്തിന്റെ ഉദ്ഘാടനം ചുമട്ട് തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ ആർ രാമു നിർവഹിക്കുമെന്നും ആറ്റിങ്ങൽ ഏരിയ കമ്മിറ്റി സെക്രട്ടറിയും സംഘാടക സമിതി ചെയർമാനുമായ അഡ്വക്കേറ്റ് എസ് ലെനിൻ ചടങ്ങിൽ അധ്യക്ഷനാകുമെന്നും ഇതിനു മുന്നോടിയായി നടന്ന പ്രസ് മീറ്റിൽ അറിയിച്ചു. ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് CJ രാജേഷ് കുമാർ, ആറ്റിങ്ങൽ MLA OS അംബിക, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എസ് ശൈലജ ബീഗം, ആറ്റിങ്ങൽ നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് എസ് കുമാരി, CITU ജില്ലാ കമ്മിറ്റി സെക്രട്ടറി ആർ സുഭാഷ്, CITU ജില്ലാ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജി സുഗുണൻ, DYFI സംസ്ഥാന കമ്മിറ്റി അംഗം VA വിനീഷ്, CITU ഏരിയ കമ്മിറ്റി സെക്രട്ടറി അഞ്ചുതെങ്ങ് സുരേന്ദ്രൻ, ജില്ലാ കമ്മിറ്റി ഷോപ്പ് CITU പ്രസിഡന്റ് ജി വിജയകുമാർ, CITU ആറ്റിങ്ങൽ ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് എം മുരളി, CITU ഷോപ്സ് വൈസ് പ്രസിഡന്റ് കെ ശ്രീകുമാർ മംഗലാപുരം തുടങ്ങിയവർ ജാഥയിൽ പങ്കെടുക്കുമെന്നും പ്രസ് മീറ്റിൽ പറഞ്ഞു. ഈ ചെറുകിട വ്യാപാര മേഖല ആകെ തകർന്ന രീതിയിലാണ്. അത് മറ്റൊന്നും കൊണ്ടല്ല, എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ കേന്ദ്രത്തിൻ്റെ തെറ്റായ ഈ സാമ്പത്തിക നയങ്ങൾ തന്നെയാണ് അതിൻ്റെ കാരണം. ലക്ഷക്കണക്കിനായിട്ടുള്ള തൊഴിലാളികളാണ് ഈ വ്യാപാര വാണിജ്യ മേഖലയിൽ പണിയെടുക്കുന്നത്. അവരൊക്കെ തന്നെ ഇന്ന് പ്രതിസന്ധിയിലാണ്. അതുകൊണ്ട് തന്നെയാണ് അവരുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടും അത് പൊതുജന മധ്യത്തിൽ അവരുടെ ഈ കാര്യങ്ങൾ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിനു വേണ്ടിയും കേന്ദ്രത്തിൻ്റെ ഗവൺമെൻറ്റിൻ്റെ കണ്ണ് തുറപ്പിക്കുന്നതിനും വേണ്ടിയും ഈ പ്രക്ഷോഭ ജാഥ തുടങ്ങിയിട്ടുള്ളതും തുടർന്ന് ഈ മാസം 30 നമ്മൾ രാജ്ഭവന് മുന്നിൽ വമ്പിച്ച ധർണയും നടത്തുകയാണ്. മാറ്റങ്ങളുള്ള സ്വീകരണത്തിനുള്ള നല്ല മുന്നൊരുക്കങ്ങളാണ് നമ്മൾ നടത്തിയിട്ടുള്ളത്. എല്ലാ വർഗ ബഹുജന മുന്നണിയുടെ നേതാക്കന്മാരെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള സ്വാഹസംഘം കൂടുകയും തുടർന്ന് അതിൻ്റെ കാര്യങ്ങൾ വിവരങ്ങൾ കാണിച്ചുകൊണ്ടുള്ള നോട്ടീസുകൾ എല്ലാ വ്യാപാര സ്ഥാപനങ്ങളിലും തൊഴിലാളികളിലും ഒക്കെ എത്തിച്ചുകൊണ്ടും ഇതൊരു വലിയ സംഭവമാക്കി മാറ്റുവാനുള്ള ഒരുക്കങ്ങൾ ആണ് ആറ്റിങ്ങൽ എടുത്തിട്ടുള്ളത്. 26 രാവിലെ നമ്മുടെ മുനിസിപ്പാലിറ്റി ഓഫീസിന് എതിർവശമുള്ള പഴയ പമ്പ് ഭാഗത്താണ് നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. നല്ല രീതിയിൽ ഈ കാര്യങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. നല്ല സ്വീകരണമായിരിക്കും നമ്മൾ നൽകുക. അതിൽ ഉദ്ഘാടനം സഖാവ് ആർ രാമു, നമ്മുടെ CITU ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ്, ചുമട്ട് തൊഴിലാളി ക്ഷേമനിധിയുടെ ചെയർമാനുമാണ്. ഈ ജാഥയെ ഈ യോഗത്തെയും അഭിസംബോധന ചെയ്തുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട MLA OS അംബിക, ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ശൈലജ ബീഗം, നമ്മുടെ പ്രിയപ്പെട്ട നഗരസഭാ ചെയർപേഴ്സൺ മിസ് കുമാരി, CITU ജില്ലാ കമ്മിറ്റി സെക്രട്ടറി സഹവാർ സുഭാഷ്, അഡ്വക്കേറ്റ് ജി സുഗണൻ ജില്ലാ കമ്മിറ്റി വൈസ് പ്രസിഡന്റ്, DYFI സംസ്ഥാന കമ്മിറ്റി അംഗം സഹ VA വിനീഷ്, CITU ഏരിയ കമ്മിറ്റി സെക്രട്ടറി അഞ്ചുതെങ്ങ് സുരേന്ദ്രൻ, പ്രസിഡന്റ് ജില്ലാ കമ്മിറ്റിയുടെ ഷോപ്സിൻ്റെ ജില്ലാ കമ്മിറ്റി അംഗവുമായ സഹ ജി വിജയകുമാർ, എം മുരളി, കെ ശ്രീകുമാർ, അഡ്വക്കേറ്റ് AP ശശീന്ദ്രൻ നായർ, പി ധർമ്മപാലൻ, അഡ്വക്കേറ്റ് അജിൻ പ്രഭ തുടങ്ങിയ സഖാക്കൾ പങ്കെടുക്കുന്നുണ്ട്. നന്ദി രേഖപ്പെടുത്തുവാൻ സഖാവ് ഉദയകുമാറിനെ ചുമതലപ്പെടുത്തി. രാജ്യത്ത് 10-60 തൊഴിലാളികളാണ് പണിയെടുക്കുന്നത്. ഈ 60 തൊഴിലാളികളും എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും അസംതൃപ്തരാണ്. രാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പുതിയ പുതിയ നിയമങ്ങൾ, പ്രത്യേകിച്ചും കരിനിയമം, രാജ്യത്തെ 44 തൊഴിൽ നിയമങ്ങൾ അട്ടിമറിച്ചുകൊണ്ടാണ് അതിൽ നിന്ന് 29 അടർത്തിയെടുത്ത് 4 പുതിയ നിയമങ്ങൾ കൊണ്ടുവന്ന് തൊഴിലാളികളെ പഴയ അടിമ ഉടമ സമ്പ്രദായത്തിൽ വലിച്ചെഴിച്ചുകൊണ്ട് പോവുകയാണ്.
തൊഴിലാളികളുടെ അവകാശങ്ങൾ ചോദിക്കാൻ പാടില്ല, തൊഴിലാളികളുടെ അധ്വാന ഭാരം കൂട്ടുന്നു, തൊഴിലാളികളുടെ വേതനം വെട്ടിക്കുറയ്ക്കുന്നു, പണിമുടക്കാനുള്ള അവകാശവും വിലപേശാനുള്ള അവകാശവും ഇല്ലാതാക്കുന്ന സമീപനം കേന്ദ്ര ഗവൺമെൻറ് കൈക്കൊണ്ടു വരികയാണ്. കേരളത്തിലാണ് ഇടതുപക്ഷ ജനാധിപത്യമുള്ള ഗവൺമെൻറ് ഇരിക്കുന്നത് കൊണ്ടാണ് ഇത്തരം കരിനിയമങ്ങൾ നടപ്പിലാക്കാത്തത്. അതിനെ ചെറുത്ത് തോൽപ്പിക്കുന്നതിന് വേണ്ടി ഒട്ടനവധി പ്രക്ഷോഭങ്ങൾക്ക് ഇന്ത്യ ഒട്ടാകെ രാജ്യത്തെ പണിയെടുക്കുന്ന തൊഴിൽ വിഭാഗങ്ങൾ നടത്തിയിട്ടുള്ളത്. ചെറുകിട വ്യാപാര മേഖലയെ തകർക്കുന്നതിന് കേന്ദ്ര സർക്കാരിൻ്റെ ബഹിരാഷ്ട്ര കുത്തവകളാണ്. ഈ വ്യാപാര മേഖല ഇപ്പം തന്നെ ഓണത്തിന് പല വ്യാപാര മേഖലകളിലും ഈ വളരെ സ്തംഭനത്തിലായിരുന്നു. കച്ചവടങ്ങളില്ലാതെ ഈ കുത്തക വലിയ വലിയ കമ്പനികളുടെ ഷോപ്പുകളും മാളുകളും ഒക്കെ വന്നതിൻ്റെ ഭാഗമായി ചെറുകിട കച്ചവടക്കാരുടെ മുഴുവൻ ജോലികളും ഇല്ലാതാകുന്ന രീതിയാണ്. അപ്പം അതിനെയൊക്കെ അതിജീവിക്കണമെന്ന് ഈ നയത്തെ മാറ്റിയെടുക്കാനുള്ള പ്രക്ഷോഭമാണ് നമുക്ക് പ്രക്ഷോഭ പരിപാടികളാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഷോപ്പ് മേഖല അതുപോലെ തന്നെ ഷോപ്പ് മേഖലയും ഇ എസ് ഐ അതേപോലെ തന്നെ പ്രോവിഡന്റ് ഫണ്ടും പോലെയുള്ള പദ്ധതികൾ എന്നിവരെയും ആയിട്ടില്ല. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് വന്നതിന് ശേഷമാണ് ഇരിക്കാനുള്ളൊരു അവകാശം, രാവിലെ ജോലിക്ക് കയറിയാൽ വൈകുന്നേരം വരെ ഒന്നിരിക്കാനുള്ള അവകാശം പോലും നേരത്തെ ഇല്ലായിരുന്നു. നമ്മുടെ കൊച്ചു പെൺകുട്ടികളടക്കം രാവിലെ ജോലിക്ക് വന്നാൽ വൈകുന്നേരം വരെ അല്ലെങ്കിൽ രാത്രി വരെ ഒരു 8-10 മണിക്കൂറാണ് ജോലി ചെയ്യേണ്ടി വരുന്നത്. ആ സാഹചര്യത്തിൽ അവർക്ക് നിധിപ്പണം പോലും കൊടുക്കുന്ന ഒരു സാഹചര്യം കേരളത്തിലെ എൽ ഡി എഫ് സർക്കാർ വന്ന ശേഷമാണ് നടപ്പാക്കുന്നത്. ഷോപ്പ് മേഖല ഇ എസ് ഐ പി എഫ് ഉൾപ്പെടെയുള്ള അവ കർശനമായി നടപ്പിലാക്കുക. വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് തൊഴിൽ നഷ്ടപ്പെടുന്ന ഷോപ്പ് തൊഴിലാളികളെ ഉദാഹരണത്തിന് എൻ എച്ചിൻ്റെ വീതിയൊക്കെ അടക്കം എടുക്കുമ്പോൾ ഒരുപാട് വ്യാപാര സ്ഥാപനങ്ങൾ അന്യമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ നഷ്ടപ്പെടുന്ന തൊഴിലാളികൾക്ക് എന്തെങ്കിലും നഷ്ടപരിഹാരമായി കൊടുക്കുക എന്നൊക്കെയുള്ള പ്രധാനപ്പെട്ട ഡിമാൻഡുകൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ ഷോപ്സ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് യൂണിയൻ സിഐടിയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് നിന്ന് ആരംഭിച്ച ജാഥ ഇവിടെ 26 രാവിലെ എത്തുമ്പോൾ ഗംഭീര സ്വീകരണം നൽകാനുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് സിഐടി മൊത്തത്തിൽ മുന്നോട്ട് പോകുന്നത്. ഒരു കാര്യം പ്രധാനമായിട്ടുള്ളത് നമ്മുടെ ഷോപ്പുകളെല്ലാം തന്നെ അടഞ്ഞു പോകുന്ന രീതിയാണ്. കാരണം ഇപ്പോൾ ഈ ഓൺലൈൻ കച്ചവടമാണ് വ്യാപകമായി വന്നുകൊണ്ടിരിക്കുന്നത്. ആമസോൺ, വാൾമാർട്ട് പോലെയുള്ള വിദേശ കുട്ടികൾക്ക് ഇന്ത്യൻ കമ്പോളം നൽകുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ ഓൺലൈൻ നമുക്ക് തന്നെ അറിയാം, ഒരാൾക്കൊരു ചെരുപ്പ് വേണമെങ്കിൽ ഇപ്പോൾ ചെരുപ്പ് കടയിൽ പോകാത്തൊരു സ്ഥിതിയാണ്, ഓൺലൈനിൽ വരുത്തുകയാണ്. അതുപോലെ തന്നെ ഈ സ്ത്രീകളെ സംബന്ധിച്ച് അല്ലെങ്കിൽ വസ്ത്രങ്ങൾ ഓൺലൈനിലാണ്. അപ്പോൾ ഈ വലിയ തുക മുടക്കി വാങ്ങുള്ള തുണിക്കടകൾ, അവിടെ നിൽക്കുന്ന നമ്മുടെ സ്റ്റാഫുകൾ, എല്ലാവരും എല്ലാ വ്യാപാര മേഖലയും ബാധിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ആമസോണും വാൾമാർട്ടും പോലെയുള്ള കമ്പനികൾക്കാണ്. നമ്മുടെ ഇതിൽ ഫ്ലിപ്കാർട്ട് ആയിരുന്നു ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഒരു കമ്പനി എന്നും ഇന്ത്യൻ ഓൺലൈൻ രംഗത്ത്. അപ്പോൾ ആ കമ്പനിയുടെ തന്നെ 40% കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന ആ കമ്പനിയുടെ എല്ലാം തന്നെ ഇപ്പോൾ ആമസോണും വാൾമാർട്ടും തന്നെ വാങ്ങി. അപ്പോൾ അത്തരത്തിലുള്ള കച്ചവടം മുന്നോട്ട് പോയാൽ നമ്മുടെ ഈ വ്യാപാര സ്ഥാപനങ്ങളെല്ലാം പൂട്ടുന്ന അതിവിദൂരമല്ല. അപ്പോൾ അതിനെതിനെല്ലാം കണ്ടുകൊണ്ടാണ് ഈ ഒരു തൊഴിൽ ഉണ്ടെങ്കിലേ തൊഴിലാളിക്ക് പണിയെടുക്കാൻ കഴിയും. തുണിക്കടയുണ്ടെങ്കിലേ അവിടുത്തെ അവിടെ നിൽക്കുന്ന സെയിൽസ് കേളായിരുന്നാലും ഇപ്പോൾ സ്വർണ്ണാഭരണങ്ങൾ വരെ ഓൺലൈനിൽ കിട്ടുന്ന തരത്തിലേക്ക് മാറി. എല്ലാ കാര്യങ്ങളും വാച്ചായിരുന്നാലും അപ്പോൾ എത്ര കണ്ണാടി ആയിരുന്നാലും നമ്മുടെ ഉപയോഗിക്കുന്ന ഈ കണ്ണാടിയൊക്കെ തന്നെ നമുക്കറിയാം അതിൻ്റെ പവർ തന്നെ ഒന്ന് വാട്സപ്പ് ചെയ്ത് കൊടുത്താൽ ആ കണ്ണാടി ഓൺലൈനായി വീട്ടിലെത്തുക. പിന്നെ എല്ലാ രംഗത്തും എല്ലാ സാധനങ്ങളും, അപ്പോൾ ഈ ആഹാര സാധനങ്ങൾ, ഫുഡ് എല്ലാം തന്നെ ഈ തരത്തിലേക്കുള്ള ഒരു നയമാണ്. ഇവർക്കെല്ലാം തന്നെ ബഹുരാഷ്ട്ര കുത്തകൾക്ക് ഇന്ത്യയുടെ കവാടം തുറന്നിട്ടിരിക്കുകയാണ് നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്. അപ്പോൾ ആ നയം, അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ തൊഴിലിടങ്ങളിൽ തൊഴിലാളികൾക്ക് ക്ഷേമനിധി, അതുപോലെ തന്നെ അവർക്കുള്ള മറ്റ് ആനുകൂല്യങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന കേരളത്തിലെ ഏക തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടുള്ള കടകളിൽ, വാണിജ്യ സ്ഥാപനങ്ങൾ, വ്യാപാര സ്ഥാപനങ്ങൾ, ജോലി ചെയ്യുന്നവർക്കുള്ള ഏക സംഘടനയാണ് സി ഐ ടിൻ്റെ ഈ കേരള ഷോപ്സ് ആൻഡ് കൊമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഫെഡറേഷൻ സംഘടന സി ഐ ടി. അപ്പോൾ ഇതിൻ്റെ ജാഥയുടെ ക്യാപ്റ്റൻ നമ്മുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്, അദ്ദേഹം സി ഐ ടിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി സജി, അതുപോലെ തന്നെ സംസ്ഥാന പ്രസിഡന്റ് നമ്മുടെ മുൻ എം എൽ എ കൂടിയായ സഖാവ് ടി വി രാജേഷ് എക്സ് എം എൽ എ ആണ്. അതുപോലെ തന്നെ ഇതിൽ നിരവധി നേതാക്കന്മാർ, സഖാവ് കെ പി അനിൽകുമാർ, സഖാവ് എം ഹംസ എക്സ് എം എൽ എ, സഖാവ് പി ബി ഹർഷകുമാർ, സഖാവ് എ ജെ സുകാർണോ, ജാഥ മാനേജർ എസ് കൃഷ്ണമൂർത്തി അഡ്വക്കേറ്റ്,
കവിതാ സാജൻ, അഡ്വക്കേറ്റ് മേഴ്സി ജോർജ്, കെ രവീന്ദ്രൻ എന്നിവരാണ് ഈ ജാഥ നയിക്കുന്നത്. ഇപ്പോൾ എല്ലാ പ്രദേശങ്ങളിലും ജാഥയ്ക്ക് ഗംഭീര സ്വീകരണമാണ്. നമ്മുടെ ജില്ലയിൽ നേരത്തെ നമ്മുടെ സംഘാടന സമിതി ചെയർമാൻ സഹാവ് എൻ സഹാവ് പറഞ്ഞ പോലെ 26-ാം തീയതിയാണ് ആദ്യ സ്വീകരണം വർക്കലയാണ്, രണ്ടാമത് നമ്മുടെ ആറ്റിങ്ങലാണ്. HP News ആറ്റിങ്ങൽ.